ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ ഞങ്ങള് യാന കേവ്സിലേക്ക് പോവാണ്. യാന കേവ്സ് ഏകദേശം 52 കിലോമീറ്റർ ഉണ്ട് ഗോകർണയിൽ നിന്ന്. രാവിലെ 9 മണിക്ക് ഓപ്പൺ ആവും. ഒരു 7:30 8 ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇത് കുംട്ട വില്ലേജിലാണ്, കുംട്ട ഡിസ്ട്രിക്റ്റിൽ ആണ് യാന വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. യാനയ്ക്ക് ഇച്ചിരി പ്രത്യേകതകളുണ്ട്. ഇതൊരു ഇന്ത്യയിലെ വെറ്റസ്റ്റ് വില്ലേജും സെക്കൻഡ് ക്ലീനസ്റ്റ് വില്ലേജും ആണെന്ന് പറയുന്നത്. ആൻഡ് അവിടെ രണ്ട് ശിഖാരകളാണുള്ളത്. ശിഖാര എന്ന് പറഞ്ഞ ഹിൽസ് ആണ്. മോഹിനി ശിഖാരം, ഭൈരവേശ്വര ശിഖാരം, ഇതാണ് യാന കേവ്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ പോയിട്ട് പറയാം, അപ്ഡേറ്റ് ചെയ്യാം. അവിടേക്കുള്ള യാത്രയിലേക്കാണ് നമ്മൾ. യാന കേവ്സിന്റെ പാർക്കിംഗിൽ എത്തിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഒരു 1.5 കിലോമീറ്റർ നടന്ന് കയറി പോകണം. അത് കഴിഞ്ഞ് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ഇവിടെ ചാർജ് ഇവിടുന്ന് ഒരാൾക്ക് 20 രൂപ, രണ്ടുപേർക്ക് 40 രൂപ മേടിച്ചു. പാർക്കിങ്ങിന് സ്പെഷ്യൽ ചാർജൊന്നുമില്ല. ഇവിടെ ഒരു കടയുണ്ട്, അവിടെ വെള്ളവും കാര്യങ്ങളും കുറച്ച് സ്നാക്സൊക്കെ കിട്ടും. വരുന്ന വഴിക്ക് വേറെ കടകളൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്നാൽ കഴിക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇവിടുത്തെ ഏരിയയിൽ ക്ലീനസ്റ്റ് വില്ലേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് കാണുന്നുണ്ട് ജനങ്ങൾ. മാനേജ് ചെയ്യത്തിൻ്റെ പ്രശ്നമായിരിക്കും പ്രതീക്ഷിക്കുന്നു. പക്ഷെ നല്ലൊരു കാട്ടിൽ വന്ന ഫീലിംഗ് ഉണ്ട്. വരുന്ന വഴിയും നല്ലൊരു കാടായിരുന്നു. നല്ല കാട്ടിൽ വന്ന ഫീലിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളോട്ട് പോയി നോക്കാം. താഴെ പാർക്കിംഗ് എന്നൊരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ട് മുകളിലേക്ക്. നടക്കുന്ന ഏരിയ നല്ല രസമുണ്ട്. പക്ക ഒരു കാട്ടിൻ്റെ ഉള്ളിലൂടെ പോകുന്ന കാര്യമാണ്. ഭയങ്കര വലിയ വലിയ മരങ്ങൾ, രണ്ടാളും മൂന്നാളും പിടിച്ചാലും അത് കെട്ടിപ്പിടിക്കാൻ പറ്റാത്ത അങ്ങനത്തെ വലുപ്പത്തിലുള്ള മരങ്ങളൊക്കെ ഉണ്ട് ചുറ്റും. ഭയങ്കര ശാന്തമാണ്. സൈഡിലൂടെ ഒരു അരുവിയൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. കുറേ കിളികളും കുറേ പൂമ്പാറ്റകളും ട്രക്കാണ്. അത്ര ഡിഫിക്കൽട്ട് അല്ല, അത്രയ്ക്ക് കഷ്ടപ്പെടില്ല. പക്ഷെ ഒരു ബിഗിനർ ലെവൽ ട്രക്ക് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ രണ്ടുമൂന്ന് പേരെ കണ്ടു, കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് കയറി പോകുന്നത്. താഴെ നിന്ന് ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ യാന കേവ്സിലേക്ക് എത്താൻ. പക്ഷേ ഈ 1.5 കിലോമീറ്റർ നല്ല കയറ്റമാണ്. പ്രായം കൂടിയവർക്കൊക്കെ ഇത് കയറാൻ ഇത്തിരി ഡിഫിക്കൽട്ടായിരിക്കും. അങ്ങനെ കുറച്ചു നേരം നടന്നപ്പോൾ ഞങ്ങൾ കേവ്സ് കാണാൻ തുടങ്ങി. യാന കേവ്സിലെ ഈ ഭൈരവേശ്വര ശിഖാര 120 മീറ്റർ ഹൈറ്റും ഈ മോഹിനി ശിഖാര 90 മീറ്റർ ഹൈറ്റുള്ളതാണ്. ഞാൻ പോയ ടൈമിൽ ഈ ഭൈരവേശ്വര ശിഖാരയ്ക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. ഈ ഭൈരവേശ്വര ശിഖാരയിലേക്കുള്ള എൻട്രൻസ് ഒരു അമ്പലത്തിലൂടെയാണ്. അതുകൊണ്ട് നമ്മൾ ചെരുപ്പും ഷൂ ഒക്കെ അഴിച്ചു വെച്ചിട്ട് വേണം കയറിപ്പോകാൻ. ഈ യാന കേവ്സിനെ കുറിച്ചുള്ളൊരു ഐതിഹ്യം ഇങ്ങനെയാണ്. അസുര രാജാവായ ഭസ്മാസുരൻ്റെ കഥ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഭസ്മാസുരൻ ശിവൻ്റെ കയ്യിൽ നിന്ന് വരം മേടിച്ച് അത് ശിവൻ്റെ എതിരെ തന്നെ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ട് ലോഡ് വിഷ്ണു മോഹിനിയായി വന്നു. ഭസ്മാസുരനെ കൊണ്ട് സ്വന്തം തലയിൽ കൈവച്ച് തീ പിടിച്ച് ഭസ്മമായി പോയി കഥ. ഈ സംഭവം നടന്നത് ഇവിടെയാണെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം. ആ തീയിൽ നിന്നുണ്ടായതാണ് ഈ കേവ്സ്. ശിവരാത്രി സമയത്ത് ഇവിടുത്തെ ഉത്സവം വളരെ ഫേമസ് ആണ്. 10,000 കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ വന്നു ചേരുന്നത് പറയുന്നത്. Thank you.
താഴ്ന്ന് ട്രക്ക് ചെയ്തിട്ട് അമ്പലത്തിനുള്ളിലൂടെയാണ് ഫസ്റ്റ് ഹലോ ഫസ്റ്റ് കേവിലേക്ക് എത്തിയത്. ഇവിടെ പോകുന്ന വഴിക്ക് കുരങ്ങന്മാരെ കണ്ടിട്ടോ, അടിപൊളി വഴിയാണ്. അത് നിറച്ചും കുരങ്ങന്മാരും ഒക്കെ ഉണ്ട്. ട്രക്കൊരു ലൈറ്റ് ട്രക്കാണ്, പക്ഷെ പ്രായമുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് രണ്ടാമത്തെ കേസ്. പിന്നെ നമ്മളെ ഇടയ്ക്കൽ ഗുഹേനൊക്കെ ചെറിയ സാദൃശ്യമൊക്കെ ഉണ്ട്, പക്ഷെ ഇതൊരു ഇങ്ങനെ കുന്തംമാരി ഇങ്ങനെ പൊന്തി നിൽക്കുകയാണ്. ഇടയ്ക്കൽ ഒരു ഇങ്ങനെ മലമാരി നിൽക്കല്ലേ, മുകളിലേക്ക് പോയി നോക്കാം എന്താ അവസ്ഥ. അപ്പം നടന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് ശിക്കാരിലെത്തി. ഇത് പേരേതാണെന്ന് എല്ലായിടത്തും കന്നഡ ചോദിച്ചിരുന്നു. ഒന്നാമത് ഏതാണ് കിട്ടിട്ടല്ല നോക്കിയിട്ട് എന്താ ചോദിച്ചിട്ട് പറഞ്ഞിട്ട് ഏതാണെന്നുള്ളത്. അങ്ങനെ നല്ല രസമുണ്ട്. ഇതിൻ്റെ സ്ട്രക്ചറും സാധനങ്ങളൊക്കെ കല്ലുകളുടെ ഫോർമേഷനല്ലേ, അടിപൊളിയാണ്. ഇതിലൂടെ നമ്മൾ കയറി വരിക. പക്ഷേ 1.5 കിലോമീറ്റർ ഉണ്ട് താഴെ പാർക്കിംഗ് ഏരിയ ആണ്. നല്ല രസമുള്ള ട്രക്കാണ്, സൈഡിൽ അരുവിയും ഇതൊക്കെ ആയിട്ട്. യാന കേവ്സ് കാണാൻ വരുന്ന സമയത്ത് കഴിഞ്ഞതും രാവിലെ സമയത്ത് വരാൻ ശ്രമിക്കണം. രാവിലെ നേരത്തെ സൂര്യപ്രകാശം ഒരു ആംഗിളിലാണ് കേവിളിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. ഈ പ്രകാശത്തിൽ ഈ കേവ് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. വെള്ളത്തിന് വേണ്ടി പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ക്യാ ബാപ്പ്, നിറച്ച് മൊബൈലുണ്ട്, ചെറിയ കുട്ടി മൊബൈലുകൾ. പുറത്തേക്കുള്ള ഇറങ്ങാനുള്ള വഴിയാണ്, ചെരുപ്പിടാൻ പറ്റാത്തതുകൊണ്ട് കല്ലൊക്കെ കാലിൽ കുത്തി ചെറുതായിട്ട്. എല്ലാവർക്കും ഈ യാന കേവ്സിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഗോകർണൻ്റെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് പോകാൻ പറ്റിയൊരു സ്പോട്ടാണ് യാന കേവ്സ്. പ്രത്യേക ഒരു വൈബുള്ള സ്പോട്ടാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പറ്റുകയാണെങ്കിൽ വീഡിയോ ഷെയർ ഒക്കെ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.